ഇവളെ കുറിച്ച് ഞാൻ സംശയിച്ചതൊക്കെ ശരി തന്നെയാ. ഇപ്പൊ കൈയോടെ പിടികൂടിയാ. ഇവളുടെ പിന്നിൽ ആരൊക്കെയാണെന്നും ഇവൾ എന്തിനു ഇതൊക്കെ ചെയ്യുന്നേന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോവും. അതുകൊണ്ട് ഇവളുടെ ഒപ്പം തന്നെ പോയി സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കുഞ്ഞു നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേവസേനയില്ലേ എനിക്ക്. ഇപ്പൊ അവള് മതി എനിക്ക്. പക്ഷേ അരുണേടിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. ശരി, അത് വിട്ടേക്ക്. ഞാനിനി അരുണേടിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. അല്ല, ദേവസേനയെ കണ്ടില്ല? അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കായിരുന്നില്ലേ? ദേവസേനയെ താഴെ ഹോളിലും കണ്ടില്ല. അവൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നെ. അവൾ അവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ആ ശരി, പോയി വിളിച്ചോണ്ടോ. ദേവസേനേ, ദേവസേനേ, മോളെ, ദേവസേനേ, ദേവസേനേ, ഇവിടെ ഇല്ലല്ലോ. അവൾ എവിടെ പോയി? ദേവസേനേ, 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 മോളെ, മോളെ, നീ എവിടെയാ? മോളെ, എവിടെ നീ? ദേവസേനേ, എവിടെ പോയി ഇവള്? ദേവസേനേ, മോളെ, മോളെ, നീ എവിടെയാ? മോളെ, ദേവസേനേ, മോളെ,
എന്താ ഗംഗെ, എന്താ നീ വല്ലാതിരിക്കുന്നു മോളെ? അത് ദേവസേന ഇവിടെ ഒന്നും കാണാനില്ല, എല്ലായിടത്തും അന്വേഷിച്ചു ഞാൻ. അത് ശരിയാണല്ലോ ഗംഗെ, ഞാനും ദേവസേനെ രാവിലെ മുതൽ കണ്ടിട്ടില്ല. അവിടുത്തെ എവിടെ പോയതാ? എവിടെ പോയതാന്ന് എനിക്കറിയില്ല. എന്താ ഗംഗെ, ദേവസേനെ കാണാനല്ലെന്ന് നീ ഇത്ര ഈസി ആയിട്ടാ പറയുന്നേ? ഓ, സ്വന്തം കുഞ്ഞ് ജനിക്കാൻ പോവാണല്ലോ, അപ്പൊ പിന്നെ ദേവസേനയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ശ്രദ്ധ മതി എന്നായിരിക്കും അല്ലേ? മുരളി, നിനക്ക് എന്ത് ഏത് നേരത്തെ പറയണ്ടെന്ന് അറിയില്ല അല്ലേ? നീയോ ദേവിയെ പോലെ ഗംഗയെ കുറ്റം പറയാൻ തുടങ്ങുക. ദേവസേന എന്ന് പറഞ്ഞ ഗംഗയ്ക്ക് ജീവനാ. നീ ഇവിടെ ഒന്ന് കൂടുതൽ നാവടത്ത് കയറി പോടാ. കൊള്ളാലോ, അപ്പോ ഗംഗയെ സപ്പോർട്ട് ചെയ്തിരുന്നാൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല അല്ലേ? ഗംഗയ്ക്ക് വക്കാലത്ത് പറയുന്ന കാര്യത്തില് അമ്മ രുക്മിണി ആന്റി പോലും കടത്തി വെട്ടിയിരിക്ക. വാ മാധവി, എന്താ ലീലേ, എന്താ പ്രശ്നം, എന്താ നിന്റെ മോൻ പറയുന്നേ? അത് പിന്നെ ഏട്ടാ. ഗംഗേ, എന്താ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ദേവസേനയെ കാലത്ത് മുതൽ കാണുന്നില്ല അളിയാ. ഇവിടെ എല്ലാം തെരഞ്ഞു നോക്കിയിട്ടും കാണാത്തതുകൊണ്ട് അതിന്റെ ടെൻഷനിൽ അവള്. എന്താ ദേവസേനയെ കാണുന്നില്ലെന്നോ? എല്ലായിടത്തും നോക്കിയോ നീ? നോക്കിയറിഞ്ഞേട്ടാ, ഇവിടെ ഒക്കെ ഞാൻ അന്വേഷിച്ചു നോക്കി, കാണാനില്ല. ദേവസേന എവിടെയും പോയിട്ടുണ്ടാവില്ല, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എല്ലാരും പോയി കഥക തുറന്നില്ലേ അവള് പോയത്? പക്ഷെ ഇവിടെ ഇപ്പൊ ചുമരാണല്ലോ. മീനാക്ഷിക്കും അവിടെ കൊട്ടാരത്തിൽ മായക്കുതിരയിൽ വന്ന ശക്തിക്കും തമ്മില് തീർച്ചയായും എന്തൊക്കെ ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ ഇവിടുന്ന് പുറത്തു പോവില്ല ഞാൻ. ഞാനിത് എവിടെയാ അമ്മേ? ഇവിടേക്ക് എന്തിനാ നമ്മൾ വന്നേ? ദേവസേനെ, ദേവസേനെ, ഞാനാ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നിന്റെ അടുത്ത് അമ്മയില്ലേ, മോളെ പേടിക്കണ്ടോ. ശരി അമ്മേ. ദേവസേനെ, മോളെ, ദേവസേനെ, നീ എവിടെയാ മോളെ? ദേവസേനെ, 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 മോളെ, അയ്യോ, എവിടെ പോയി ഇവള്? ദേവസേനെ.
മോളെ, ദേവസേനെ, ദേവസേനെ, ദേവസ്, കണ്ടോളൂ, ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ കെങ്ങി, ഇനിയിപ്പോ എന്ത് ചെയ്യാം? മോളെ, 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 ദേവസേനെ, 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 എന്നാലും ഈ കൊച്ചു എവിടെ പോയി? മോളെ, ദേവസേനെ, ദേവസേനെ, മോളെ, നീ എവിടെയാ? അച്ഛനെ കളിപ്പിക്കാതെ പുറത്തേക്ക് വാ മോളെ. ദേവസേനെ, 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 മോളെ, ദേവസേനെ, അവള് ഈ രാത്രിയിൽ ഇത് എങ്ങോട്ട് പോയതായിരിക്കും? വാ, എടാ, ദേ ആ ഭാഗത്ത് പോയി നോക്കാം. ദേവസേനെ, ഈശ്വരീ, കൊച്ചിത് എവിടെ പോയി? അയ്യോ, എനിക്ക് പേടിയാവുന്നു. മോളെ, ഇവിടെയൊന്നും ഇല്ലല്ലോ ഭഗവാനെ. ദേവസേനെ, ദേവസേനെ, മോളെ, ദേവസേനെ, മോളെ, എന്റെ ദൈവമേ, ഇനി ഇതിനകത്തെങ്ങാനും ആണോ? എടാ മന്നിപ്പേ, ഇനി അതിനകത്തേക്ക് വീണാണ്ട് മാറാ. മറ്റേ കൊച്ചു ദേവളപ്പി കിടക്ക. ദേവസേനെ, എന്റെ അളിയാ, എന്തായി ധർമ്മ? ദേവസേന ഇവിടെ എങ്ങും ഇല്ല. ഇവിടെ എങ്ങും ഇല്ലെന്നോ? അതെ അച്ഛാ, അവൾ ഇവിടെ എങ്ങും ഇല്ല. അല്ലെങ്കിലും ഇപ്പൊ ദേവസേനയുടെ കാര്യത്തിൽ പഴയതുപോലെ ഗംഗയ്ക്ക് അത്ര ശ്രദ്ധയൊന്നുമില്ലടിയ. അവക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന കാര്യമൊക്കെ ശരി തന്നെയാ, എന്ന് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കണമെന്നാണ്. ഞാനും ആ കാര്യം തന്നെയാ പറഞ്ഞത്. തങ്ങളെ, ഗംഗ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല. അവളെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. ഗംഗ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അതെ അരുൺ മോനെ, ഗംഗ ഗർഭിണിയാണെന്ന് കരുതി അവളെ മോൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഗർഭിണിയൊന്നും അല്ലെങ്കിലെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. മണിയെങ്കിൽ മരിച്ച ദിവസം തന്നെ അവളുടെ ഗർഭം അലച്ചി പോയതാ. ഗംഗ അങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് പോലും ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ ദേവസേന ഇപ്പൊ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോ അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ ആരെക്കാളും കൂടുതൽ ദേവസേനയെ ജീവന് തുല്യ സ്നേഹിക്കുന്നുണ്ട് ഗംഗ. ഇവിടെ നിന്ന് ഇവിടെ എങ്ങനെ കുറ്റം പറയാൻ നിൽക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്കല്ലാരും. ദേവസേന എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഭാഗ്യങ്ങേ, ദേവസേനയെ കാണാതെ പോയതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മാധവി. നീ അവൾ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ. താൻ സമാധാനിക്കും.
ദേവസേന എവിടെയാണ് മാധവി? അവൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ സാധിച്ചെനിക്ക്. എന്നാൽ അതിനുശേഷം അവൾ എങ്ങോട്ട് പോയിന്ന് കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ മോൾക്ക് ഇതെന്താ പറ്റിയത്? എങ്ങനെയെങ്കിലും ദേവസേനയെ ഉടനെ ഒന്ന് കണ്ടുപിടിക്കും മാധവി. ദേവസേന എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. താൻ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ആ മായശക്തിയെ കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ അറിയാൻ നാരായണ വനത്തിലേക്ക് പോയപ്പോ മാധവി എങ്ങനെ അവിടെ എത്തിയെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മാധവിക്ക് മാന്ത്രിക വിദ്യ അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കാലചക്രം സംരക്ഷിക്കാനായി നാരായണ വനസ്വാമിയെ കാണാൻ വന്നതായിരിക്കും. മാധവിക്ക് അദ്ദേഹം ഉപായങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അപ്പൊ അത് വിട്. നിന്റെ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന രുദ്രാക്ഷങ്ങളുണ്ടല്ലോ, അതെന്തിനാണെന്ന് പറയുമോളെ? ശക്തി ചെമ്പകസിദ്ധനെ ഭസ്മമാക്കിയപ്പോ അദ്ദേഹം ഈ രുദ്രാക്ഷമായി മാറുകയാണുണ്ടായത്. ഇതാ മായ രൂപം ഇരിക്കുന്നിടം കാട്ടിത്തരുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാനിത് എടുത്തോണ്ട് വന്നത്. ആ സ്വാമി ജീവനോടെ ഇരുന്ന സമയത്ത് മോളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും വനസ്വാമിയുടെ ആത്മാവ് നിന്നെ സഹായിക്കാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മോളെ എനിക്ക് ഈ രുദ്രാക്ഷൻ ലഭിച്ചത്. ഈ രുദ്രാക്ഷൻ ലഭിച്ചത് അദ്ദേഹത്തിന്റെ ആശീർവാദം കിട്ടിയതുപോലെ തന്നെയാ. ഈ രുദ്രാക്ഷം ഒരുപക്ഷെ ആ മായശക്തിയെ കണ്ടുപിടിക്കാൻ മോളെ സഹായിച്ചേക്കും. ഈ രുദ്രാക്ഷങ്ങൾ ഒരിക്കലും നീ കൈവിട്ട് കളയരുത്. അത് ശരിയാണ്, ആപത്തിൽ തുണയാകുമത്. ടിക്കുന്ന സ്ഥിതിക്ക് അത് പുറത്തേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നിട്ടും ആ മായശക്തി ഇങ്ങോട്ട് വരാത്തത് എന്താ? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയി ദേവസേനയെ രക്ഷിച്ചേ മതിയാവും. മായശക്തിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയെ മാധവിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ബന്ധിച്ചേ പറ്റൂ. ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല മോളെ. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും.
വിളിക്കേണ്ടി വരുമോ? എനിക്ക് പേടിയാവണം അമ്മേ. നീ പേടിക്കാതിരിക്ക, അമ്മ നിന്റെ കൂടെയില്ലേ മോളെ. നമുക്ക് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. എന്നെ കാണാതെ അവിടെ എല്ലാരും എന്നെ അന്വേഷിക്കണ്ടാവും. ഗംഗ ചേച്ചിയുടെ വയറ്റില് കുഞ്ഞാവിണ്ടമ്മേ. എനിക്ക് ചേച്ചിയെ കാണാൻ കൊതിയാവണു. നമുക്ക് പോവാം. നമുക്ക് പോവാം ദേവസേനെ. പോകുന്നതിനെ പറ്റി തന്നെ അമ്മ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നെ. എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവാം. നീ ധൈര്യമായിട്ടിരിക്ക. എത്രയും പെട്ടെന്ന് ആ മായശക്തി ഇരിക്കുന്നിടത്ത് എനിക്ക് പോയേ മതിയാവും. ആ മായശക്തി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചാടുന്നു. എന്റെ ശക്തി സ്രോതസ്സിന് ആക്കം കൂട്ടാനുള്ള മാർഗമായിട്ടാണ് ഞാനിപ്പൊ നിന്നെ കണക്കാക്കുന്നത്. ആ മായശക്തിയിലേക്ക് എത്തിച്ചേരാൻ നീ വഴികാട്ടുമെന്ന് എനിക്കറിയാം. ഏത് വിധേയ നീ എന്നെ ആ ശക്തിയിലേക്ക് എത്തിക്കും?